December 8 പരിശുദ്ധ കനികാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി എന്ന പ്രധാന മാലാഖിയായ വിശുദ്ധ ഗബ്രിയേൽ മാലാഖിയുടെ പ്രസിദ്ധമായ അഭിവാദ്യത്താൽ പരിശുദ്ധ അമ്മ ആയിരക്കണക്കിന് നൂറ്റാണ്ടുകളായി ദിനംതോറും ദശലക്ഷക്കണക്കിന് പ്രാവശ്യം വിശ്വാസികളാൽ അഭിവാദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലും ഈ അഭിവാദ്യം പുതുമയോടെ മുഴങ്ങിക്കേൾക്കുന്നു. ദൈവമഹത്വത്തിന്റെ പൂർണ്ണ രഹസ്യം പരിശുദ്ധ അമ്മയിലൂടെ യാഥാർത്ഥ്യം പ്രാപിച്ചു എന്ന കാര്യം തിരുസഭയുടെ മക്കൾ ഗബ്രിയേൽ മാലാഖിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ലീഹ നമ്മെ പഠിപ്പിക്കുന്നതുപോലെ സ്വർഗീയ പിതാവ് എല്ലാ പൂർണ്ണതയും തന്റെ അവതാരമായ തിരുക്കുമാരനിൽ നിവേശിപ്പിച്ചിരിക്കുന്നു. ഇത് തിരുക്കുമാരനായ യേശുവിന്റെ ശിരസിൽ നിന്നും ദിവ്യശരീരമായ തിരുസഭയിലൂടെ പുറത്തേക്കൊഴുകുന്നു. തിരുശരീരത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് യേശുവിന്റെ മഹത്വം അതിവിശിഷ്ടമായ രീതിയിൽ അനാദികാലം മുതലേ തിരുക്കുമാരന്റെ അമ്മയാകാൻ ദൈവത്തിനാൽ ദൈവഹിതത്താൽ നിയോഗപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൽ വ്യാപിച്ചിരിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സുവിശേഷത്തിന്റെ ആദ്യ വായനയിൽ ആദ്യ മാതാവായ ഹവ്വായെ അനുസ്മരിക്കുന്നു. ആദ്യ മാതാവുമായുള്ള ബന്ധനം അഴിക്കുന്ന ഒരു പുതിയ ഹവ്വയായി മറിയത്തെ സഭാപിതാക്കന്മാർ കാണുന്നു. ആദ്യ മാതാവായ ഹവ്വയുടെ അനുസരണക്കേട് മൂലമുണ്ടായ ആ ബന്ധനം തന്റെ വിധേയത്വത്തിലും അനുസരണത്തിലും പരിശുദ്ധ മറിയം അടിച്ചിരിക്കുന്നു. നിർമ്മലതയിലും പൂർണ്ണതയിലും ഹവ സൃഷ്ടിക്കപ്പെട്ടതുപോലെ വചനത്തിന്റെ പൂർത്തീകരണവും സകലരുടെയും പാപവിമോചകനുമായ രക്ഷകനെ മനുഷ്യകുലത്തിന് സമ്മാനിക്കുന്നതിനായി ഈ പുതിയ ഹവയും ആദ്യ പാപത്തിന്റെ പിടിയിൽ നിന്നും അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടു.